ഇന്ന് വളരെ വൈകിയാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പം നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പയും ഉമ്മയും ഇക്കും കൂടി ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. പപ്പാൻ്റെ ചുമ നന്നായിട്ട് മാറിയിട്ടില്ല, അപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവർ പോവുകയാണ്. മരുന്നെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല അലർജി പിടിച്ചിട്ടുണ്ട്. മൊത്തം എല്ലാവർക്കും അലർജിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എന്താ പറയുക, വാഷിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ തോരിയിട്ടു. ഇനി നമുക്ക് ലഞ്ചെല്ലാം ഉണ്ടാക്കണം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ഞാൻ തനിച്ചേയുള്ളൂ കേട്ടോ ഒന്ന് വീട്ടിൽ അവർ വരണ വരെ. പിന്നെ ഇതാ ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് വെച്ചു. അപ്പോൾ കുട്ടികൾ പോയപ്പോൾ ഞാൻ അവർക്ക് ദോശയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തതും സ്കൂളിലാക്കി കൊടുത്തതും അതാണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കറിൽ ചോറ് വെച്ചു. പിന്നെ നമുക്ക് കടല ചുണ്ടൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഏകദേശം 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. ഇനി അവർ വരുമ്പോഴേക്ക് നമുക്ക് ലഞ്ചെല്ലാം ആക്കണം. പിന്നെ മീനും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നാക്കി തന്നിട്ടാണ് ഉമ്മ പോയത്. അപ്പോൾ ഞാൻ നത്തോലിയിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നത്തോലി കറി ഉണ്ടാക്കണം. അതേപോലെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതിനെയൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ നമുക്ക് കറി വെക്കണമെങ്കിൽ ആദ്യം തന്നെ തേങ്ങ പോയി പൊളിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നൊരു വ്ളോഗിൽ ഇങ്ങനെ ലൈറ്റ് ഇടാണ്ടിരുന്നാൽ എന്തെങ്കിലും ഇഴജന്തുക്കളുണ്ടെങ്കിൽ കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എന്താ, വീട്ടിൽ വർക്ക് നടന്നപ്പം ഉപ്പ ഇവിടെ ലൈറ്റ് ഇട്ട് വന്നു. ട്യൂബാണ്, ഇപ്പം നല്ല വെളിച്ചമാണ് കേട്ടോ അവിടെ. അപ്പോൾ ചോറായപ്പോൾ ഞാനിതാ ഓഫാക്കി തേങ്ങ പൊളിച്ചിട്ട് വന്നു. പിന്നെ ഇതാ തേങ്ങയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള വെള്ളമായിരിക്കും, കാരണം പച്ച തേങ്ങയാണ് കേട്ടോ. ഇന്നലെയാണ് തേങ്ങ ഇടുന്ന ആൾ വന്നിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് വന്നിട്ട് പോയത്. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊന്ന് അരിച്ചിട്ട് അപ്പം തന്നെ നിന്ന് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളം. തേങ്ങ പൊളിച്ച് ക്ഷീണമൊക്കെ പമ്പ കടന്നു കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെക്കുന്നുണ്ട്. അതുപോലെ ഉള്ളിയും, ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. തേങ്ങയ്ക്ക് അതാ ചിരവിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുളിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പല സ്റ്റൈലിലല്ലേ, പല ഭാഗത്ത് പല ഫ്ലേവറിൽ പല രീതിയിലല്ലേ ഓരോ ഫുഡ് ഉണ്ടാക്കുക. അതേപോലെ എൻ്റെ രീതിയിലുള്ള ഒരു ഫുഡാണ് കേട്ടോ. പിന്നെ എനിക്ക് അപ്പോൾ തേങ്ങ ചിരവി വെച്ചു, ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറായി. ഇത് കാണിക്കാനാണ് കേട്ടോ ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് റിലയൻസ് ട്രെൻഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലോത്ത് ആയിരിക്കും. പിന്നെ അവർ നമുക്ക് നിറയെ ഗിഫ്റ്റും തരും. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റാണ് ബട്ടർഫ്ലൈൻ്റെയാണ്. രണ്ട് സെറ്റ് കിട്ടിയിട്ടുണ്ട്. അതിലത്തെ ഒരു സെറ്റ് ഞാനിപ്പോൾ കാണിക്കാം, ഒരു സെറ്റ് പിന്നെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മളന്ന് 12,000 രൂപയ്ക്കാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്തത്. എനിക്കും മിക്കക്കും കൂടിയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്, എനിക്ക് മാത്രമല്ല. അപ്പോൾ അന്ന് അവർ നമുക്ക് ട്രോളി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ട്രോളി ഇവിടെ ഉണ്ട് ഇഷ്ടത്തിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി പാത്രങ്ങൾ ആവശ്യമുണ്ട്. ഏറെക്കുറെ എൻ്റെ പാത്രങ്ങൾ റിലയൻസ് ട്രെൻഡിൽ നിന്ന് കിട്ടിയ പാത്രങ്ങളാണ് ഉള്ളത് പറയാലോ. അപ്പം ഈ ഒരു ടൈപ്പ് പാത്രം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ച് തന്നാൽ നല്ലതല്ലേ. അപ്പോൾ 3 ടൈപ്പാണ് അതിലുള്ളത്. ഇത് നമുക്ക് ചായയൊക്കെ വെക്കാൻ പറ്റും, കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് സംഭവം, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതേപോലത്തെ ചട്ടികൾ. അപ്പം ഇതൊന്ന്, പിന്നെ ഒന്ന് ഫ്രൈയിങ് പാൻ. സാധാരണ അവർ നോൺ സ്റ്റിക്കാണ് തരാറ്, ഇപ്രാവശ്യം ഈ ഒരു ടൈപ്പാണ് തന്നിരിക്കുന്നത്. യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാം ബാക്കി ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് മീൻ കറി ഇതിൽ വെച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി തേങ്ങയൊക്കെ അരച്ചിട്ട് എടുത്തിട്ട് വരികയാണ്, കാരണം മീൻകറി ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ചട്ടിയില്ലേ, അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതാ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ ഉലുവ പൊട്ടിച്ച ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 5-6 ചെറിയുള്ളി ഒന്ന് നന്നാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ശേഷം നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിയിട്ട്
ഈ ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴിച്ചിട്ടെടുക്കണം. ശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കിതിലോട്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ടെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, കാരണം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുക്കി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഇത് ഇത്രയും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു എന്താ പറയുക, അരക്കപ്പോളം പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കിയ നത്തോലി ഇട്ട് കൊടുക്കുക. വേറെ ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ നത്തോലി ആയതുകൊണ്ട് ഞാനിതാ നത്തോലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കാം. കുത്തി ഇളക്കരുത്, ഞാൻ പതുക്കെയാണ് കേട്ടോ ഇളക്കുന്നത്. വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാ എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു മൂടി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കിയിട്ടെടുക്കാം. ഞാനിവിടെ ഒരുപാട് ലൂസാക്കുന്നില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതേപോലെ ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണം. പുളിയും ഉപ്പും എല്ലാം ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ചോറിലേക്കും കപ്പയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറി വെച്ച് ഞാനിതാ ഡോറ് തുറക്കുമ്പോഴത്തേക്കും അവരവിടെ വന്ന് എന്താ പറയുക, കാറ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു മണിക്ക് തന്നെ അവർ തിരിച്ചെത്തി. 11:30 ഞാൻ കുക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു, 1 മണിയായിട്ടുണ്ടായിരുന്നു സമയം. പിന്നെ വേഗം പോയി ഞാൻ തുടച്ചൊക്കെ എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് പോയി കുളിക്കണം, പിന്നെ മീനെല്ലാം ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വൈകിയ ഒരു ദിവസം തന്നെയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാ തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അടുക്കളയിലോട്ട് വന്ന് ഫ്രൈ പാനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. മീനുകളൊക്കെ പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് മീനും ഫ്രൈ ചെയ്തെടുക്കാറ് കേട്ടോ. ഈ അടുത്തായിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, കാരണം വാപ്പാക്ക് അത്ര നല്ലതല്ല വെളിച്ചെണ്ണ. ഇപ്പോൾ പിന്നെ വാപ്പ ഒരു കഷ്ണം അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. അപ്പം വാപ്പ തന്നെ പറഞ്ഞു കേട്ടോ, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ പപ്പാക്ക് വേറെ പൊരിക്കും, ഞങ്ങൾക്ക് വേറെ പൊരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. കറിയും ചോറും ഉപ്പേരിയും എല്ലാം കൂടെ ഞാൻ കൊണ്ടുവച്ചു. ഞങ്ങളെല്ലാവരും വിളമ്പി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പയും ഉമ്മയും ഇക്കയോ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ പ്ലേറ്റിലോട്ടും ചോറ് വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ 3 ടൈപ്പ് മീനുണ്ടായിരുന്നു, നത്തോലി ഉണ്ടായിരുന്നു, പിന്നെ ഹമൂറും ചെമ്പല്ലി ഉണ്ടായിരുന്നു. ഒക്കെ കുറച്ച് കുറച്ചായിട്ടോ ഞാൻ വറുത്തിട്ടുള്ളൂ. അപ്പോൾ മീൻ നിറയെ കണ്ടപ്പോൾ ഉപ്പ ഭയങ്കര ഹാപ്പിയായി. പപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ. ഞാൻ വാപ്പ ഉപ്പ പപ്പ എല്ലാം കൂടെ പറയുന്നുണ്ട്. ഇല്ല ആക്ച്വലി പപ്പ എന്നാണ് വിളിക്കാറ്. എന്താ പറയുക, ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ വരുന്ന എന്താ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഇനി പാത്രം കഴുകണം, വേസ്റ്റ് എല്ലാം കൊണ്ടുവിടണം, കളയണം. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. ഇതാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. ഞാനൊരു 2:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ 3:30 ഒക്കെയാണ് കേട്ടോ വരിക. ആ ടൈം വരെ ഞാനൊന്ന് കിടന്ന് എണീക്കും കേട്ടോ. ഉറങ്ങുമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കിടക്കും കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞു, തെങ്ങിൻ്റെ ചോട്ടിൽ ഫുഡ് വേസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 3:30 ആകുമ്പോഴത്തേക്കും കുട്ടികൾ വന്നു. 3:45 ഒക്കെ ആകുമ്പോഴത്തേക്കും വന്നു കേട്ടോ. പിന്നെ അവന് മേലൊക്കെ കഴുകി വന്നു. അവനക്ക് ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കണ കണ്ടില്ലേ വീഡിയോയിൽ. അപ്പോൾ അവനക്ക് ചോറെല്ലാം ഞാൻ വിളമ്പി കൊടുത്തു. അപ്പോൾ എൻ്റെ കൈയിന് കാണിച്ചു കൊടുക്കുകയാണ്. കൈയിന് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ചോറും മീനായതുകൊണ്ട് മാത്രം ഇപ്പോൾ ചോറുണ്ടാണ് കേട്ടോ. ചോറും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും കൂടെ വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞതും റിഹാൻ വന്നു.
അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചല്ല കേട്ടോ എത്തും, ഒരു 10 മിനിറ്റ് ഗ്യാപ്പിലാണ് എത്താറുള്ളത്. അപ്പോൾ റിഹാൻ വന്നിട്ട് അവന് ലഞ്ച് ബോക്സ് എല്ലാം കൊണ്ടുവച്ചു, അയാൻകുട്ടി കൊണ്ടുവച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ അതിന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ സാധാരണ കൊണ്ടുവയ്ക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്ത് കൊണ്ടുപോയി വെച്ചു. അയാൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്ലേറ്റും അതുപോലെ ലഞ്ച് ബോക്സ് എല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അതിനെ വാഷ് ചെയ്തു. പിന്നെ ആൾ ട്യൂഷന് പോവാണ് കേട്ടോ അയാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവനെന്ന് പറഞ്ഞയച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. റിഹാൻ അവിടെ മേലെഴുകാൻ പോയിട്ടേ ഉള്ളൂ കേട്ടോ. അവൻ വരുമ്പോഴത്തേക്കും നമുക്കപ്പോൾ എന്താ പറയുക, ചോറ് എന്തെങ്കിലും കൊടുക്കണം. രണ്ടുപേരും ചോറ് കഴിക്കുന്നത് ഫിഷ് കറി ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ കഴിക്കാറില്ല. പിന്നെ ഇതാ ഞാൻ അവനെ പറഞ്ഞു വിട്ടു. പിന്നെ റിഹാൻക്ക് ഇതാ ഫുഡെല്ലാം വിളമ്പിക്കൊടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത് രാവിലെ 11 മണി മുതൽ ഒരു 4:45 വരെയൊക്കെയുള്ള ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ലോഗും വീഡിയോസും ഷോർട്ട് വീഡിയോസും നമ്മുടെ ഫാമിലിയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. FB പേജും യൂട്യൂബ് ചാനലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.